കൂടി സെൻഡായിരിക്കും. അതിന്റെ അപ്പുറത്തിരിക്കണ മുത്തശ്ശൻ ഉണ്ടായിരുന്നില്ലേ, മുതുമുത്തശ്ശൻ. ആ മുതുമുത്തശ്ശന്റെ പേരേശുള്ളവർ എത്രയുണ്ട്? അപൂർവ ഉണ്ടാവില്ല. അതിന്റെ അപ്പുറത്തേക്ക് ചോദിച്ചാൽ ബെബ് ഒന്നും ഉണ്ടാവില്ല. അമ്മടെ കാര്യമാണ് ഞാൻ, അമ്മടെ പേരറിയാം, അമ്മടെ പേരറിയാം. ആ മുത്തശ്ശ അമ്മടെ, അതിന്റെ മുത്തശ്ശമ്മടെ പേര്, അതിന്റെ അപ്പുറത്തേക്കുള്ള മുത്തശ്ശമ്മടെ പേര്, അത്ര പോവാ. നമ്മൾ അത്രയ്ക്ക് അത്രയും നമുക്കൊക്കെ കഥയിലോട്ടു. വളരെ അല്പന്മാരായി പോയി. ഇവിടെ പറയുന്നത് കേട്ടോളൂ. പറഞ്ഞ പണ്ട് ബ്രഹ്മാവ് പറഞ്ഞൊരു മഹാത്മാവ്, ബ്രഹ്മാവിനെ അറിയില്ലേ, ഈ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് ആരുണ്ടായി? ബ്രഹ്മപുത്രനായിട്ട് ബ്രഹ്മാവിൻ്റെ വലിയ പരമ്പര ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തി, അദ്ദേഹത്തിന് ഈ മരീചി കശ്യപര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായില്ലോ. അപ്പം അതിൽ കശ്യപൻ്റെ പരമ്പര എന്നാണ്, വിവസ്വൻ കശ്യപൻ്റെ പുത്രനായിട്ട് ജനിച്ചു, ബ്രഹ്മപുത്രനായിട്ട് ആ പരമ്പരയിൽ മരീചിയുടെ കശ്യപൻ. പിന്നെ അതിലാരുണ്ടായി? വിവസ്വൻ എന്ന് പറയും. വിവസ്വാനാണല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞ വിവസ്വാന്റെ പുത്രനായിരുന്നു വൈവസ്വതൻ എന്ന് പറയും. സൂര്യൻ്റെ പുത്രനെ അദ്ദേഹമാണ് മനു ആയത്. വൈവസ്വത മനു എന്ന് പറയും. ഈ മനുവിന് ഒരു പുത്രണ്ടായി. ആ പുത്രനാണ് ഇക്ഷ്വാകു എന്ന് പറയും. എന്താ പേര്? ഇക്ഷ്വാകു. മനസ്സിലായില്ലേ? ഈ ഇക്ഷ്വാകുവിൻ്റെ ഈ ഇക്ഷ്വാകു അതായത് അദ്ദേഹമാണ് ഇവിടുത്തെ ആദ്യത്തെ രാജാവ്, അയോധ്യയിലത്തെ രാജാവ്. മനസ്സിലായില്ലേ? ഇക്ഷ്വാകു. ആ ഇക്ഷ്വാകുവിൻ്റെ പുത്രനാണ് ഇപ്പം നമ്മൾ പറഞ്ഞ മഹായോഗ്യനായ കുക്ഷി എന്ന പേരിലൊരു രാജാവുണ്ടായി. ഈ കുക്ഷിയുടെ പുത്രൻ ശ്രീമാനായ വികുക്ഷി എന്ന് പറയും. ഈ വികുക്ഷിയുടെ പുത്രനായിരുന്നു പ്രതാപിയായ ബാണൻ. ഈ ബാണൻ്റെ പുത്രൻ വലിയ കേമനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അനരണ്യൻ എന്ന് പറയും. അനരണ്യൻ്റെ മകനായിരുന്നു പൃഥു. പൃഥുവിൻ്റെ മകൻ ത്രിശങ്കു. എന്ത് മനസ്സിലായില്ലേ? ത്രിശങ്കു. ഈ ത്രിശങ്കുവിന് ദുന്ദുമാരൻ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധനായൊരു പുത്രണ്ടായി. ഈ ദുന്ദുമാരൻ്റെ പുത്രനായിരുന്നു യുവനാശ്വൻ എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ യുവനാശ്വൻ്റെ പുത്രനായിരുന്നു മാന്ധാതാവ്. അരെ മാന്ധാതാവ്. പിന്നെ ഈ മാന്ധാതാവിന് സുഗന്ധി നമ്മളൊരു മകനുണ്ടായി. ഈ സുഗന്ധിക്ക് ധ്രുവസന്ധി, പ്രസേനജിത്ത് എന്ന് പറഞ്ഞ രണ്ട് പുത്രന്മാരുണ്ടായി. അതിലെ പ്രസിദ്ധനാണ് ആര്? ധ്രുവസന്ധിയുടെ പുത്രന്മാരായിരുന്നു ഭരതൻ നമ്മുടെ ഒരു മിടുക്കൻ എന്ന് പറയും. മനസ്സിലായി? ഈ ഭരതൻ്റെ പുത്രനായിരുന്നു അസിതൻ. ഈ അസിതൻ്റെ പരമ്പരയിൽ ഈ ആ പരമ്പരയിൽ ഹേഹയന്മാരൊക്കെ ഉണ്ടായതെന്ന് പറയും. അങ്ങനെ പോകുന്നു പോകുന്നു കുറേ യോഗ്യന്മാരുണ്ടായി. ആ വംശത്തിലെ സകരൻ നമ്മുടെ ഒരു രാജാവുണ്ടായി. ഈ സകരൻ്റെ പുത്രൻ അസമഞ്ജസൻ. ഒക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ് അസമഞ്ജസൻ. ഈ അസമഞ്ജസൻ്റെ പുത്രൻ അംശുമാൻ എന്ന് പറയും. അംശുമാൻ്റെ പുത്രൻ ദിലീപൻ. ദിലീപൻ്റെ പുത്രനായിരുന്നു ഭഗീരഥൻ. ഭഗീരഥൻ്റെ പുത്രൻ കാകുൽസ്ഥൻ. കാകുൽസ്ഥൻ്റെ പുത്രൻ രഘു. ആര്? രഘു. മനസ്സിലായി? ഈ രഘുവിൻ്റെ പുത്രനായിരുന്നു മഹാകേമനായ അദ്ദേഹത്തിന് നോക്കൂ ഒരു പുത്രനായിരുന്നു കൽമാഷാപാദൻ എന്നൊക്കെ പേരുണ്ടാവാൻ കാരണം. നോക്കൂ ആ പരമ്പരയിൽ പോന്നു പോന്നു യോഗ്യന്മാർ അംബരീഷൻ എന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാർ ധാരാളം ഉണ്ടായി. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് യോഗ്യനായിട്ട് വന്നു. ആ രഘുവിൻ്റെ പുത്രനാണ് അജൻ എന്ന് പറയും. അജൻ്റെ പുത്രനാണ് സാക്ഷാൽ ഈ ദശരഥ മഹാരാജാവ്. മനസ്സിലായില്ലേ? ആ ദശരഥ മഹാരാജാവിന് കൗസല്യ കൈകേയി സുമിത്ര എന്ന് പറഞ്ഞ ഭാര്യമാരിലുണ്ടായ ഉണ്ണികളാണ് നമ്മൾ കണ്ട നാല് പേര്. രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ എന്ന് പറഞ്ഞ ആര് വംശപരമ്പര പറഞ്ഞു നിർത്തി? ഈ ഈ വംശപരമ്പര ഇങ്ങോട്ട് പറഞ്ഞ ആരുടെ വംശപരമ്പരയപ്പോൾ ഇവിടെ പറഞ്ഞത്? ഈ മഹാത്മഹത്തായ ഇക്ഷ്വാകു വംശത്തിൻ്റെ പരമ്പര നല്ലോണം അങ്ങോട്ട് പറഞ്ഞു നിർത്തി. അപ്പം ഇക്ഷ്വാകു വംശത്തിൻ്റെ പരമ്പര പറഞ്ഞപ്പം ഇനിയിപ്പോൾ എന്ത് പറയണം? ജനകവംശത്തിൻ്റെ പരമ്പര പറയണമല്ലോ. അതാരാ പറയേണ്ടത്? ശതാനന്ദൻ പറയണം. ശതാനന്ദനാണല്ലോ അതിൻ്റെ ആള. അപ്പം ഈ ശതാനന്ദൻ്റെ ആ പുറപ്പ് അദ്ദേഹം ആരുടെ വംശം വർണ്ണിച്ചു കൊടുത്തു? ഇക്ഷ്വാകുവിൻ്റെ വംശം കഴിഞ്ഞപ്പം ഈ പറയണതായ ജനകൻ്റെ വംശം. ജനകൻ്റെ വംശത്തിൻ്റെ മഹിമ പറഞ്ഞു. ജനകവംശത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഈ ജനകവംശം എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായ വംശമാണ്. ഈ വംശത്തിലെ ചന്ദ്രവംശം എന്നും കൂടി പേരുണ്ടതിന്. ചന്ദ്രവംശത്തിലാണ് ഇതിൻ്റെ പുറപ്പാട്. അതിൽ നിമി എന്ന് പറഞ്ഞൊരു വലിയ രാജാവ് ഉണ്ടായിരുന്നു. നിമി എന്നാ പേര്. ഈ നിമിയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നിമി കാരണം നമുക്ക് എന്തുണ്ടായത്? ഈ ഇടയ്ക്കിടയ്ക്ക് ചിമ്മലും തുറക്കലൊക്കെ ഉണ്ടായില്ലേ, ഇങ്ങനെ അടയ്ക്കലും തുറക്കലും ഉണ്ടായില്ലേ, നിമി. നിമേഷം ഉന്മേഷം എന്നാ പറയുക. എന്താ പേര്? നിമേഷം പറഞ്ഞാൽ അടയ്ക്കുക, ഉന്മേഷം തുറക്കുക. കണ്ണ് ഈ കണ്ണ് തുറക്കണേനെ അതൊക്കെ പറയുക. മനസ്സിലായി? നമ്മൾ ചോദിക്കില്ല ഒരു ഉന്മേഷം ഇല്ലല്ലോ ചോദിച്ചാൽ എന്താ അർത്ഥം? കണ്ണൊന്നും നേരം പറഞ്ഞാൽ തുറക്കണില്ലല്ലോ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ മട്ട ആണ് ഉന്മേഷം ഇല്ലെന്ന് നമുക്ക്. ഉന്മേഷം പറഞ്ഞാൽ നല്ലോണം തുറന്നിരിക്കണം വെളിച്ചത്തിൽ. അപ്പം അതാണ് നിമേഷം ഉന്മേഷം. ഈ നിമി എന്ന് പറയും. ഈ നിമിയുടെ പരമ്പരയിലാണ് മിഥി നമ്മുടെ രാജാവ് ഉണ്ടായി. ഈ മിഥി ആണ് എന്താ ഉണ്ടായത്? അദ്ദേഹമാണ് മിഥില എന്ന് പറഞ്ഞ രാജ്യസ്ഥ. മിഥിയുടേതായതുകൊണ്ടാണ് മിഥില എന്ന പേരുണ്ടായത്. ഈ മിഥില എന്ന പേരുണ്ടായി. ആ മിഥിയുടെ പുത്രനാണ് ജനകൻ. എന്താണ് ജനകൻ എന്ന് പറയും. ഈ ജനകൻ്റെ പുത്രനായിട്ട് ഉദാവസു ഉണ്ടായി. ഉദാവസുവിൻ്റെ പുത്രൻ നന്ദിവർദ്ധനൻ. നന്ദിവർദ്ധനൻ്റെ പുത്രനാണ് സുകേതു എന്ന് പറയും. സുകേതുവിന് മഹാകേമനായിട്ട് ദേവരാതൻ ഒരു പുത്രൻ. ആ ദേവരാതൻ്റെ കയ്യിലെ പഴയ വില്ല്
കൊടുത്തത്. നീ വില്ല് കൊടുത്ത് പൂർവികൻ്റെ കയ്യിൽ പറഞ്ഞു ആ ദേവരാധൻ എന്ന് പറയും. ഈ ദേവരാധൻ്റെ പുത്രനായിരുന്നു ബൃഹദ്രഥൻ എന്ന് പറയും. ബൃഹദ്രഥന് മഹാവീരൻ എന്ന് പറഞ്ഞൊരു പുത്രനുണ്ടായി. ഈ മഹാവീരൻ വളരെ ധൈര്യശാലി മഹാപ്രഭാവശാലിയായിരുന്നു. അദ്ദേഹത്തിന് സുധൃതി എന്നൊരു മകനുണ്ടായി എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ സുധൃതിയുടെ പുത്രനാണ് ദൃഷ്ടകേതു എന്ന് പറയും. ദൃഷ്ടകേതു, ഈ ദൃഷ്ടകേതു എന്നാണ് പിന്നീട് ഹര്യശ്വൻ എന്നുണ്ടായി. ഹര്യശ്വൻ്റെ പുത്രനാണ് മരു. മരുവിൻ്റെ പുത്രൻ നമുക്ക് പ്രതിന്ധകൻ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പുത്രൻ കീർത്തിരഥൻ എന്നും പറയും. ഇതൊക്കെ ഇപ്പം എന്തിനാ പറയണം എന്നൊക്കെ കേൾക്കണവർക്ക് തോന്നുട്ടു. പറയണം എന്തിനാന്നറിയൂ? നമുക്ക് നമ്മളെ കുറിച്ചൊരു വിവരം ഇല്ലല്ലോ അല്ലേ. ഇവർക്ക് ഇവരെ കുറിച്ചൊക്കെ നല്ല വിവരം ഉണ്ടല്ലോ. അപ്പം അവരൊക്കെ എത്ര ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടാവും അവരുടെ പൂർവികന്മാരുടെ പരമ്പര. അതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ. നമ്മൾ ഇവിടുന്ന് വന്നു എന്നൊക്കെ നമ്മൾ അറിയണ്ടേ? അല്ലാതെ ഒരു ദിവസം അങ്ങനെ ഇങ്ങോട്ട് ചാടി പുറപ്പെട്ടൊരു കഥ, അതാ നമുക്ക് ഒത്തിരി പാരമ്പര്യമൊക്കെ വേണം. ഇത് വേണം. ഇത് പാരമ്പര്യച്ചർത്ഥം എന്താ? പൂർവ പരമ്പരയെക്കുറിച്ചൊരു ബോധക്കം. എന്നിട്ട് എന്താ ഗുണം ചോദിക്കും? ദില്ലിയായിട്ട് ഇപ്പം എന്താ ഗുണം? നാക്കാലിയുടെ മാതിരി ജീവിച്ചിട്ട് എന്താ ഗുണം? അങ്ങനെ ജീവിക്കണില്ലേ? അതിലെ വലിയ അന്തസ്സൊന്നുമില്ല. എന്താ ജീവിക്കുക? ചാരൻ്റെ മാതിരി ജീവിക്കണം, മനുഷ്യൻ്റെ മാതിരി ജീവിക്കണം. അതാ പറഞ്ഞത്. അപ്പം ഈ ഹരീശൻ്റെ പുത്രൻ മരു എന്നൊക്കെ പറഞ്ഞില്ലേ കീർത്തിരഥൻ്റെ? ഈ കീർത്തിരഥൻ്റെ പുത്രനാണ് ദേവമീഠൻ എന്ന് പറയും. ദേവമീഠൻ്റെ പുത്രൻ വിബുധൻ. വിബുധൻ്റെ പുത്രൻ മഹീത്രകൻ എന്നായിരുന്നു പേര്. മഹീത്രകൻ്റെ പുത്രൻ കീർത്തിരാധൻ എന്ന് പറയും. കീർത്തിരാധൻ്റെ പുത്രൻ നോക്കൂ മഹാരോമാ എന്നുള്ള പേരിലുണ്ടായി എന്നാ പറയും. മഹാരോമാവ്. ഈ മഹാരോമാവിന് സ്വർണ്ണരോമാവ് എന്നൊരു പുത്രണ്ടായി. സ്വർണ്ണരോമാവിന് ഹ്രസ്വരോമാവ് എന്ന് പറഞ്ഞൊരു പുത്രണ്ടായി എന്നും പറയും. ആ അദ്ദേഹത്തിനുണ്ടായ പുത്രനാണ് ഹ്രസ്വരോമാവിൻ്റെ പുത്രനാണ് മൂത്ത പുത്രൻ. അത് ആ പറയുന്നതാണ്. ഈ ഹ്രസ്വരോമാവിൻ്റെ മൂത്ത പുത്രനാണ് ഇപ്പോഴത്തെ ജനകൻ. രണ്ടാമത്തെ മകനാണ് കുശധ്വജൻ. നമ്മൾ കുശധ്വജൻ എന്ന് പറഞ്ഞില്ലേ ഇവർ രണ്ടാളും എന്ന് പറഞ്ഞാൽ പരമ്പര ശതാനന്ദനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ അച്ഛൻ തന്നെ ആ രാജ്യമാണ് ഞാൻ പരിപാലിക്കണത് എന്നും പറഞ്ഞു. ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് ജനക മഹാരാജാവിൻ്റെ ഈ കുശധ്വജനെ അവിടെ രാജാവായിട്ടും വാഴിച്ചു ഇവിടെ താനും വേണം എന്നാ പറയുക. അപ്പം ഇവിടെ എന്താ ഉണ്ടായി ചോദിച്ചാൽ സീതാം രാമായ ഭദ്രന്തി. അപ്പം എനിക്ക് അച്ചാലിപ്പം എന്തുണ്ട്? രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ട്. ഏത് രണ്ട് കുട്ടികൾ? ഈ ജനക മഹാരാജാവിന് അയോനിജയായിട്ട് ജനിച്ചു വന്ന സീതയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ ഔരസപുത്രിയായിട്ടൊരു പെൺകുട്ടിയും കൂടി ഉണ്ട്. അതായത് ഇവർ ഊർമ്മിള എന്നാണ് പേര്. എന്താ പേര്? ഊർമ്മിള എന്നും ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് അനിയനുണ്ടല്ലോ കുശധ്വജൻ. ആ കുശധ്വജന് രണ്ട് പെൺകുട്ടികളുണ്ട്. മാണ്ഡവി ശ്രുതകീർത്തി എന്ന് പറയും. അങ്ങനെ പറയാച്ച കുടുംബത്ത് നാല് കുട്ടികളാണ്. എത്ര കുട്ടികൾ? ഏത് കുടുംബത്ത്? ഈ ജനകൻ്റെ കുടുംബത്ത് നാല് പെൺകുട്ടികളാണ്. ആരൊക്കെയത്? സീതയുണ്ട് മൂത്ത കുട്ടി, ഊർമ്മിള, മണ്ഡവി, ശ്രുതകീർത്തി. ദശരഥ മഹാരാജാവിനാണെങ്കിലും കുടുംബത്ത് നാല് കുട്ടികളാണ്. ആരൊക്കെയാണ്? രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അപ്പോൾ ജനക മഹാരാജാവിന് തോന്നി നന്നായി ഇന്നതൊരു നല്ല ബന്ധ എന്ന്. നല്ല രണ്ട് വംശം, നല്ല യോഗ്യമായ വംശത്തിലേക്ക് കുട്ടികളെ കൊടുക്കുക വെച്ചാൽ അതും ഇത് എടുത്തേനിയെത്തിമാർ. അതാണെങ്കിലോ ഞേട്ടനിയന്മാർ. അപ്പോൾ നല്ല ബന്ധാവുമല്ലോ, വളരെ നന്നായി. കുട്ടികൾക്കൊരു അന്യഥാർത്ഥം തോന്നില്ല. നാല് കുട്ടികളും അവിടെ ചേരുമ്പോൾ അവർക്കൊരു പരസ്പരം അങ്ങോട്ട് എടുത്തിയനീത്തിമാരെ ഒപ്പത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷമായിട്ട് കഴിയാലോ, വലിയ കാര്യമായി, വലിയൊരു സന്തോഷം. അപ്പം ജനക മഹാരാജാവ് എന്തേ പറഞ്ഞു? കനിയാനേഷമേ ഭ്രാത, ഇതെൻ്റെ ഇളയ അനിയനാണ്. ദദാമി പരമപ്രീതോ, അദ്ദേഹത്തിന് രണ്ട് കുട്ടികളും ഉണ്ട്. അപ്പോൾ സീതാം രാമായ, എന്താണ് സീതയെ രാമന് കൊടുക്കാമെന്ന് കണക്കാക്കുക. നോക്കൂ, ഭദ്രം തേ ഊർമ്മിളാം ലക്ഷ്മണായ ച. ഊർമ്മിളെ ആർക്കും കൊടുക്കാം? ലക്ഷ്മണനും കൊടുക്കാം. അവർ വീരശുൽക്കയായിട്ട് ഇപ്പോൾ വീരപരീക്ഷയിൽ ജയിച്ചതാണല്ലോ. ഇപ്പം പിന്നെ രണ്ടാമത്തെ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ രണ്ട് കുട്ടികളില്ലേ, ആ കുട്ടികളെ ആർക്കും കൊടുക്കാം? മറ്റേ രണ്ട് കുഞ്ഞികൾക്കും മാണ്ഡവി ശ്രുതകീർത്തിമാരെയും കൊടുക്കാം. അപ്പോൾ ഇതിപ്പം ഇന്നിപ്പം എന്താ വെച്ചാൽ മഖാഹം അദ്യ മഹാബാഹോ, ഇന്നിപ്പം മകല്ലേ, എന്തല്ലേ നക്ഷത്രം, എന്തല്ലേ എന്ന്? മഖാഹം, മഖ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇന്നിപ്പം മകൻ നക്ഷത്രമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ന് മകം, നാളെ പൂരം, മറ്റന്നാൾ ഉത്രം എന്നായിക്കോട്ടെ എന്നും പറഞ്ഞ്. എന്ത് കല്യാണ ഉത്രത്തിനായിക്കോട്ടെ? കല്യാണ ഉത്രത്തിന് കേമാണ്. എന്താണ് ഉത്രം നക്ഷത്രത്തിന് കല്യാണം കേമാണ്? സ്വഭാവം നന്നായില്ലെങ്കിൽ എന്ന് കഴിച്ചാലും കേമാവും ഒന്നുമില്ല ആണ്. അതുകൊണ്ട് എന്നാലും നമ്മൾ മുഹൂർത്തമൊക്കെ നോക്കുമ്പോൾ നല്ല മുഹൂർത്തം ഉത്രം, നല്ല മുഹൂർത്തമാണ്, നല്ല ദിവസം ഉത്രനക്ഷത്രം കല്യാണത്തിന്. അതുകൂടെ പറയും, നോക്കൂ, തൃതീയേ ദിവസേ പ്രഭോ ഫൽഗുന്യാം ഉത്തരേ രാജൻ തസ്മിൻ വൈവാഹികം ഗുരു. ഉത്രനക്ഷത്രത്തിന് വൈവാഹികം, വിവാഹം ചെയ്യച്ച വളരെ കേമാണ്. അപ്പം അന്നായിക്കോട്ടെ എന്നും പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. അപ്പം ആർക്കും ആക്ഷേപമൊന്നുമില്ല, എല്ലാവരും പരസ്പരം അങ്ങടും ഇങ്ങടും നല്ലോണം യോജിച്ചിട്ട്. അപ്പം എന്താ ചോദിച്ചാൽ ഈ പിന്നെ ഉത്രത്തിന് എന്താ പ്രത്യേകത എന്നറിയാം? അവിടെ പറയണം, ഉത്തരേ ദിവസേ ബ്രഹ്മൻ ഫൽഗുനി ഭ്യാം മനീഷിണ വൈവാഹികം പ്രശംസന്തി ഭഗോ യത്ര പ്രജാപതി. ഈ ഉത്രത്തിന് നക്ഷത്രത്തിൻ്റെ ദേവത ഭഗനാണ്. അപ്പം അതുകൊണ്ട് പ്രജാപതി ഭഗൻ, അതുകൊണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം നക്ഷത്ര വിവാഹം എന്ന് കേമാണ്. അപ്പം അന്നും ഈ വിവാഹത്തിന് മുഹൂർത്തമൊക്കെ നോക്കുന്ന ഏർപ്പാടുണ്ടല്ലേ ഇന്ന്?
അത് നമുക്കിപ്പോൾ ഇന്ന് മനസ്സിലായില്ലേ. അന്ന് ആവാം നക്ഷത്രം നോക്കാം, നമുക്ക് നല്ല നക്ഷത്രമാണ് അന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു അങ്ങനെ വിവാഹത്തിന് മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചു. ഇപ്പം എന്തേ വേണ്ടു, വിവാഹത്തിൻ്റെ പുറപ്പാടാണ്, അപ്പോൾ എല്ലാവരും വന്നു കൂടി. അന്ന് വലിയൊരു ഉത്സവമാണ്, കുട്ടികളുടെ വിവാഹമൊക്കെ അല്ലേ, വേണ്ട മാതിരിയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ കുമാരന്മാരെ രണ്ട് നാല് പേരെയും ഈ കുമാരിമാർക്ക് മൂന്ന് എല്ലാവരും കൂടെ വിവാഹം ചെയ്തു. അപ്പോൾ അതെന്തായി ചോദിച്ചാൽ, ഈ വിവാഹം ഗംഭീരായിട്ട് അങ്ങോട്ട് കഴിച്ചു. അങ്ങനെ അറിയണ്ട ചെയ്ത ഋഷീംശ്ചൈവ മഹാത്മാന സഭാര്യ രഘുസത്തമാഹ യഥോക്തേന തഥാ ചക്രുർ വിവാഹം വിധിപൂർവകം. കുമാരന്മാരുടെ വിവാഹം വിധിപൂർവകം, നാല് ഉണ്ണികള് നാല് കുമാരിമാരെ വിവാഹം ചെയ്തു. ആരൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് കുട്ടികളെ ഭരതനും ശത്രുഘ്നും വിവാഹം ചെയ്തു, കുശധ്വജൻ്റെ മക്കളെ മറ്റേ ജനക മഹാരാജാവിൻ്റെ മക്കളെ രാമനും ലക്ഷ്മണനും വിവാഹം, നാല് പേരും വിവാഹമൊക്കെ കഴിച്ചു, വലിയ സന്തോഷമായിട്ട് തീർന്നു. അങ്ങനെ ഈ വിവാഹം കഴിഞ്ഞ ദിവസം എന്തായി ചോദിച്ചാൽ, അഥ രാത്രിയാം വ്യതീതായാം, കല്യാണം കഴിഞ്ഞു രാത്രിയും കഴിഞ്ഞു. അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞപ്പോൾ എന്തായത്, വിശ്വാമിത്രോ മഹാമുനി. വിശ്വാമിത്ര മഹാമുനി ആരാത്, മറന്നുവോ? കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മറന്നുവോ? ഇല്ല ഇല്ല. വിശ്വാമിത്രോ മഹാമുനി, വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു, ആപൃഷ്ടുവാതൗച രാജാനവും ജഗാമ ഉത്തരപർവ്വതം. എന്തായേ വല്ലാത്തൊരു കൈമത്തായിപ്പോയത്. എന്തായത് മഹർഷി ആപൃഷ്ടുവാതു തൗ രാജാനവും രണ്ട് രാജാക്കന്മാരോടും യാത്ര പറഞ്ഞ് ഹിമാലയത്തേക്ക് പോയി. ആര്, അതാരോ രണ്ട് രാജാക്കന്മാർ, ദശരഥ മഹാരാജാവും ജനക രണ്ട് രാജാക്കന്മാർ, അവരുടെ എണ്ണം മഹാരാജാക്കന്മാർ, ഞാൻ അങ്ങോട്ട് പോവാം. ഇതൊരു കേമനല്ലേ അദ്ദേഹം ആ കുട്ടികളെ ഇന്ന് കൊണ്ടുവന്നതാ. ആര്, അദ്ദേഹം ആ കുട്ടികളെ കയ്യിൽ പിടിച്ച് കൊണ്ടുവന്ന് വർത്തമാനം പറഞ്ഞ് ലസിപ്പിച്ച് താമസിപ്പിച്ച് ഉറക്കി ഉണഴിപ്പിച്ച് മന്ത്രം പറഞ്ഞു കൊടുത്ത് മിട്ടുക്കന്മാരാക്കി അതങ്ങനെ ചെയ്യണം കുട്ടി ഇത് ഒക്കെ ചെയ്യിച്ച് ചെയ്യിച്ച് കൊണ്ടുവന്നു. ഇപ്പം എന്താ ചെയ്തത്, കൊണ്ടുവന്ന് ആ കുമാരന്മാരെ എല്ലാ വിവാഹവും കഴിപ്പിച്ച്. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു സന്ദർഭമാണ് അല്ലേ. വിവാഹം എന്ന് പറയുന്നത് ഒരു വിശിഷ്ടമായ സന്ദർഭമല്ലേ. ആ വിശിഷ്ടമായ സന്ദർഭം ആര് വശമുണ്ടായത്, വിശ്വാമിത്രരുടെ വശമായിട്ടുണ്ടായി. വിവാഹവും കഴിപ്പിച്ചു, അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആരുടെ കയ്യിൽ, ദശരഥൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടി കൊണ്ടുവന്നത്. ആരുടെ കയ്യിൽ നിന്ന് തിരിച്ചേൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് കൊണ്ടുവരുമ്പോൾ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എത്രണ്ണായി, അതുണ്ടോ വർദ്ധിക്കുകയെന്നാണ് പറയുക, ആ വംശം വർദ്ധിക്കുകയാണേ. അങ്ങനെ ആ രണ്ട് ഉണ്ണികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഉണ്ണികളും നാല് ഉണ്ണികളും നാല് പെൺകുട്ടികളും ആയി അവിടുത്തെ കുടുംബത്തെ. അതുകൊണ്ടാവും മോഹം ഉണ്ടാവുകയേ, ഇപ്പം ആൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിൽ പെൺകുട്ടി ഉണ്ടാവണം എന്നൊക്കെ മോഹം അമ്മമാർക്കൊക്കെ ഉണ്ടാവില്ലേ. അത് എന്തായാലും തരായി. എന്താ കാരണം, നാല് പെൺകുട്ടികളാ കുടുംബത്തേക്ക് വന്നത്. ഏതാ നാല് കുട്ടികളാ, സീതയുണ്ട്, ഊർമ്മിളുണ്ട്, മാണ്ഡവിയും ശ്രദ്ധകീർത്തിയും. വലിയ സന്തോഷമായി, രാജാവിനും വലിയ സന്തോഷമായി, ദശരഥൻ സന്തോഷിച്ചു. അങ്ങനെ മഹർഷി യാത്ര പറഞ്ഞ് വടക്കോട്ട് പോയി എന്നാ പറയും. എന്തോ ഒരു വലിയ ബഹുമാന്യനാണ് ആ മഹർഷി. ഇല്ലാലോശോക്കും വേണ്ട നന്മകളൊക്കെ ചേർത്ത് അദ്ദേഹം എന്തെങ്കിലും നേടിയോ, വിശ്വാമിത്രർ ഈ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും നേടിയോ? നേടിയില്ല. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ, ഈ ഗുരുനാഥന്മാർക്കൊന്നും നമ്മളെ കൊണ്ടൊന്നും നേടാനില്ല. എന്താണ്, നമ്മളെ കൊണ്ടൊന്നും നമ്മുടെ ഗുരുനാഥന്മാർക്കൊന്നും നേടാനില്ല. ആ ഗുരുനാഥന്മാരെ കൊണ്ട് നേടിയതേ നമ്മുടെ കയ്യിലുള്ളു താനും. എന്താണ്, അവരെ കൊണ്ട് നേടിയതല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് മഹാത്മാക്കളായ ഗുരുനാഥന്മാർ ശിഷ്യന്മാരെയൊക്കെ ഓരോന്ന് ഏൽപ്പിക്കുകയോ ചെയ്യിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇപ്പം എന്താണ്, അവർക്കെന്തോ, അവർക്കൊന്നിനുമല്ല നമ്മളെ പാകപ്പെടുത്താനാണ്. ഇപ്പം ഈ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരെ അന്ന് ഇത്തിരി മുഷിഞ്ഞിട്ടാണെങ്കിലും അവിടുന്ന് പിടിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ടല്ലേ ഇപ്പം ഈ കുമാരന്മാർ ഈ നിലയിലെത്തിയത്. ഈ കുട്ടികൾ അന്നത്തെ മാതിരി കുട്ടികളെയും കളിച്ച് അവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ അപ്പം ഈ നിലയിലേക്ക് എത്തുമോ? ഈ വിശ്വാമിത്രരുടെ കയ്യിൽ കൊടുത്തയക്കേണ്ട വാശി പിടിച്ച ദശരഥൻ അന്നാ പിടിച്ച വാശിയിൽ ഉറച്ചിരിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് നീ നന്മ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇവരുടെ മഹിമ ലോകം അറിയുമോ? അറിയില്ല. അപ്പോൾ അതിനൊക്കെ കാരണക്കാരനായത് ആരാന്നറിയോ? ഈ മഹർഷി. അതുകൊണ്ടാണ് പറഞ്ഞത് രാമലക്ഷ്മണന്മാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയ മഹാഗുരുവാണ് ആര്, വിശ്വാമിത്രർ. ആ കുട്ടികളെ ജീവിതത്തിൻ്റെ മഹിമയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏൽപ്പിച്ചു. ഇനി മക്കളെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് ഏൽപ്പി. എന്തൊരു ഭംഗിയല്ലേ ഏൽപ്പിച്ച് കൊടുത്തത്. നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ഇതാ ഉണ്ണി ആ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തു, സന്തോഷമായി. എന്നിട്ട് മഹർഷി എന്ത് ചെയ്തു, ആശീർഭേ പൂരയിത്വ കുമാരാംശ്ച സര. നോക്കൂ, ആ കുമാരന്മാർ ആശീർഭേ പൂരയിത്വ ആശിസ് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് അനുഗ്രഹിച്ചിട്ട് വിശ്വാമിത്ര മഹർഷി പോവും ചെയ്തു. വിശ്വാമിത്രേ ഗതേ രാജ വൈദേഹം മിഥിലാധിപം. അങ്ങനെ ഈ രാജാക്കന്മാരെ രണ്ട് പേരെയും ആശംസയൊക്കെ കൊടുത്ത് കുമാരന്മാരെ ആശംസിച്ച് രാജാക്കന്മാരുടെ യാത്രയും പറഞ്ഞ് വിശ്വാമിത്രർ പോയപ്പോൾ എന്തുണ്ടായിന്നറിയൂ, ദശരഥ മഹാരാജാവ് ജനക മഹാരാജാവിനോട് പറഞ്ഞു, എന്നാലേ സന്തോഷമായിട്ടു ഞങ്ങളും കുടുംബത്തേക്ക് മടങ്ങട്ടെ. അപ്പം ജനക മഹാരാജാവിന് സന്തോഷിക്കുക, ഈ പെൺകുട്ടികളൊക്കെ ഉള്ള അച്ഛന്മാർക്ക് കുട്ടികളൊക്കെ വെളിയിഴിച്ചു കൊടുത്താൽ വിഷമമുണ്ടാവും, കുട്ടികളൊക്കെ പോകുക. എന്നാലും ഉള്ളിലൊരു വലിയൊരു കൃതാർത്ഥത. എന്താ കൃതാർത്ഥത,
ആവും. എന്നാലും ഞാനത് കന്യാദാനം വലിയ പുണ്യമാണ്. എന്താണ് കന്യാദാനം? ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തെ മകളോ അനിയത്തി ആണെങ്കിൽ ആ കന്യക യോഗ്യനായൊരു വരനെ കൊടുക്കുക പറഞ്ഞ വലിയ പുണ്യമാണ്. ഒരു പെൺകുട്ടി വിവാഹം ചെയ്ത് കൊടുക്കുക പറഞ്ഞ അച്ഛനമ്മമാർ പുണ്യവാന്മാരാന്നാ പറയുക. ആ കുട്ടിയുടെ ഭാവി ജീവിതം നന്നായി എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. കന്യാദാനം ചെയ്ത് അച്ഛൻ സന്തോഷിച്ചിരിക്കെ രാജാവ് ദശരഥൻ യാത്ര പറഞ്ഞ് എങ്ങോട്ട് പുറപ്പെട്ടു? തൻ്റെ സ്വരാജ്യത്തേക്ക്, കോസലത്തിലേക്ക്, അതായത് അയോധ്യയിലേക്ക് മടങ്ങിപ്പോന്നു. അയോധ്യയിലേക്ക് മടങ്ങിപ്പോന്ന വരെയുള്ള കഥ ആ കുമാരന്മാർ പാടി. ഏത് കുമാരന്മാർ? അത് മറക്കരുത്. അതാരാത് നമ്മുടെ ഉണ്ണിയോള്.